ഇവിടെ ആർഎസ്എസ് ശ്രമിക്കുന്നത് യുഡിഎഫിനെ തകർത്ത് പ്രതിപക്ഷമാകാനാണ്. നിങ്ങൾ ഇതിന്റെ ഗൗരവ രാഷ്ട്രീയ ഗൗരവം മനസ്സിലാക്കണം. സിപിഎം ശ്രമിക്കുന്നത് യുഡിഎഫിനെ തകർത്ത് ബിജെപിയെ പ്രതിപക്ഷമാക്കാനാണ്. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പോയിന്റ് കിടക്കുന്നത്. അതിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ സീതാറാം യെച്ചൂരി പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസിനൊപ്പമാണ് ഞങ്ങളുള്ളത്. അദ്ദേഹത്തെ പാർലമെന്റിനകത്തേക്ക് അയക്കാതിരുന്ന സിപിഎമ്മിന്റെ കേരള ഘടകത്തിന്റെ കൂടെയല്ല. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഞങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത്. 14-ാം തീയതി, സെപ്റ്റംബർ 14-ാം തീയതി റൂൾ 193 അനുസരിച്ച് പാർലമെന്റിൽ ഞങ്ങളൊരു വളരെ പ്രധാനപ്പെട്ട കത്ത് കൊടുത്തു. എന്താ കാര്യം? ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യെച്ചൂരി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് കത്ത് കൊടുത്തത്. അതിനുശേഷം 16-ന് വീണ്ടും ഞങ്ങൾ പാർലമെന്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. എന്തിനായിരുന്നു? ആർഎസ്എസിനെ വെള്ളപൂശാനാണോ? ആർഎസ്എസിനെ സംരക്ഷിക്കാനാണോ? എന്തിനാ കുഞ്ഞാലിക്കുട്ടി അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്? ആ അടിയന്തര പ്രമേയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് സീതാറാം യെച്ചൂരി ആരുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, ആ സിപിഐഎമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി പാർലമെന്റിൽ ഇല്ലാത്ത യെച്ചൂരിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾക്ക് മേൽ ആർഎസ്എസിന്റെ ചാപ്പ് കുത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്ക്. എന്നിട്ട് പാർലമെന്റിൽ 16-ാം തീയതി കഴിഞ്ഞു. 17-ാം തീയതി പാർലമെന്റിനകത്ത് എന്താ നടന്നത്? ഡി രാജ ഉൾപ്പെടെ യെച്ചൂരി അടക്കം എല്ലാ ഓൾ പാർട്ടി നേതാക്കന്മാരും പ്രസിഡന്റ് കോവിന്ദിനെ പോയി കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിഷാദെ, ഇവിടെ ഞങ്ങളുടെ മുഖ്യ ശത്രു. എന്നിട്ട് ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് മുഖ്യ ശത്രു ബിജെപി അല്ലെന്ന്. കുഞ്ഞാലിക്കുട്ടിയുടെ മുഖ്യ ശത്രു ബിജെപി ആണ്. കുഞ്ഞാലിക്കുട്ടി പറയുന്ന രാഷ്ട്രീയം കേരളത്തിൽ ബിജെപിക്ക് വേറെ. ഇന്നത്തെ ലേഖനം വായിക്കുമ്പോൾ ഖുർആൻ വിരുദ്ധ സമരമായി മാറിയിട്ടുണ്ട്.